മുപ്പത് വർഷം മുമ്പ് നടന്ന ഒരു കൊലക്കേസ്. അതിനെ തുടർന്ന് പതിനൊന്ന് വർഷം മുമ്പ് ജയിലിൽ അഴിക്കുള്ളിലായ ഒരു ചെറുപ്പക്കാരൻ. ആ ഇരുട്ടിൽ നിന്ന് ഇരിങ്ങാലക്കുടക്കാരൻ ഷാത്ത ചില്ലം ഇപ്പോൾ 50-ാം വയസ്സിൽ വെളിച്ചത്തിലേക്ക് എത്തുകയാണ്. തമിഴ്നാട് സ്വദേശിയായ ചിദംബര പള്ളിയപ്പൻ സംവിധാനം ചെയ്ത ഏകൻ അനേകൻ എന്ന സിനിമയിലൂടെയാണ് ഷാത്ത ചില്ലം എന്ന അന്നത്തെ ആ കൊലക്കേസ് പ്രതി തിരക്കഥാകൃത്താകുന്നത്. പരോളിനിറങ്ങിയ സമയത്ത് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നതിന്റെ ഭാഗമായ ഷാ ഇനി തുറന്ന ജയിലിലേക്ക് തന്നെ മടങ്ങാനിരിക്കുകയാണ്. 30 വർഷം മുമ്പ് ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് ഒരു ഉത്സവത്തിനിടെയുണ്ടായ വാക്കുതർക്കം ഒരാളുടെ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത്. ഷായും സുഹൃത്തുക്കളും പ്രതികളായ ആ കേസിൽ സെഷൻ കോടതി വെറുതെ വിട്ടെങ്കിലും പിന്നീട് ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. സുപ്രീംകോടതി അത് ശരിവെക്കുകയും ചെയ്തു. അതോടെ 11 വർഷം മുമ്പ് ഷാത്ത ചില്ലം അഴിക്കുള്ളിലായി. ജയിൽ അന്തേവാസികളുടെ പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി കേരള സർക്കാർ നടത്തിയ ട്രാൻസിഷൻ ത്രൂ ക്രിയേഷൻ എന്ന കോഴ്സിൽ സിനിമയെക്കുറിച്ച് അടുത്തറിയാൻ ഷായ്ക്ക് അവസരം ലഭിച്ചതോടെയാണ് ജീവിതം മറ്റൊരു വഴിയിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. ജയിലിൽ സിനിമ പഠിപ്പിക്കാനെത്തിയ സംവിധായകൻ ചിദംബര പളനിയപ്പനായിരുന്നു. തമിഴ്നാട്ടുകാരനായ ഇദ്ദേഹം കേരളത്തിലാണ് ജനിച്ചതും വളർന്നതും. 15 വർഷത്തോളമായി സിനിമ ഇൻഡസ്ട്രിയിലുമുണ്ട്. ഇദ്ദേഹമാണ് ഷായിലെ എഴുത്തുകാരനെ ആദ്യമായി കണ്ടെത്തുന്നത്. കോവിഡ് കാലത്ത് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഷാത്ത ചില്ലം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ 8 പേരിൽ നിന്ന് സംവിധായകൻ തിരക്കഥയുടെ ഓരോ ഭാഗങ്ങൾ സന്ദർഭം വിവരിച്ച് എഴുതി വാങ്ങി. ഇവരാരും പരസ്പരം കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു സിനിമയാക്കി. നടൻ മണികണ്ഠനും ഗാർഗിയും മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയിൽ നിന്നുള്ള പ്രതിഫലം 2 ലക്ഷം രൂപയായിരുന്നു. ഈ ലഭിച്ച പ്രതിഫലത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ഷാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകിയത്. ഈ തുക അദ്ദേഹം മധ്യമേഖല ജയിൽ DIG ആയ അജയ്കുമാറിന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സിനിമയുടെ വാർത്താ സമ്മേളനത്തിനിടെയാണ് കൈമാറിയത്. 70 പിന്നിട്ട അച്ഛനും അമ്മയും മാത്രമാണ് ഷായുടെ വീട്ടിലുള്ളത്. എഴുതി കിട്ടിയതിൽ ബാക്കിയുള്ള 1 ലക്ഷം രൂപ അമ്മയ്ക്ക് കൈമാറി. പരോൾ കാലാവധി പൂർത്തിയായതോടെ ഇനി കാസർഗോഡ് ചീമേനിയിലെ തുറന്ന ജയിലിലേക്കാണ് ഷാ മടങ്ങാൻ പോകുന്നത്. മണികണ്ഠനാചാരി, ഗാർഗിയാനന്ദൻ, രാജേഷ് ശർമ്മ, മനോജ് KU എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ഈ ചിത്രമെത്തുന്നത്. സിനിമയുടെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം നടൻ മമ്മൂട്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കിയത്. പ്രണയിച്ച് വിവാഹം കഴിച്ച കൈലാസിന്റെയും മിന്നുവിന്റെയും ജീവിതത്തിൽ ലോക്ക്ഡൌൺ സമയത്തുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളാണ് സിനിമയുടെ പ്രമേയം. പല മേഖലകളിൽ വിവിധ തൊഴിലെടുത്തുകൊണ്ട് സിനിമയെന്ന തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടന്നു വരുന്ന 8 ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഏകൻ അനേകൻ എന്ന ഈ ചിത്രം. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ഷാത്ത ചില്ലം ഈ സിനിമയെ നോക്കിക്കാണുന്നത്.